എല്ലാവർക്കും എന്താ ഉണ്ടല്ലോ ഇന്ന് കൊച്ചി ോ ബന്ധുവീട്ടിൽ പോയിന്നോ ആ പുത്തനു മേടിച്ചു എന്നോ ആശേഷം സൃഷ്ടി കേട്ടു കേട്ടോ ഇന്ന് എല്ലാവരെയും കാണാൻ നല്ല സുന്ദരന്മാരും നല്ല സുന്ദരി കുട്ടികളായിട്ടാണല്ലോ വന്നിരിക്കുന്നത് മിടുക്കറാണ് കേട്ടോ നല്ലൊരു മുടിയൊക്കെ കെട്ടി വെച്ച് നല്ല പുത്തന ഉടുപ്പൊക്കെ ഇട്ട് ആഹാ ഓണത്തിന് മേടിച്ചതൊന്ന് ഉടുപ്പാണെന്നോ നല്ലതാട്ടോ സുഷിനിഷ്ടപ്പെട്ടു ജഫിനെ എന്താ പറയുന്നു ആ ഒന്ന് കൈപ്പൊക്കി എല്ലാവരും ഇവിടെ ഉണ്ടല്ലേ എനിക്കെല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ട് ഒന്ന് എഴുന്നേറ്റ് നിന്നേ കുരിശു വരയ്ക്കണ്ടേ ചാടി എഴുന്നേൽക്ക് കൈ കൂട്ടി പിടിക്കാം ഞാൻ കൂട്ടില്ലതാ കുറച്ച് പേർ അവിടെ തന്നെ ഇരിപ്പുണ്ട് എന്തോ ബിസ്ക്കറ്റൊക്കെ തിന്ന് എവിടെയൊക്കെയോ നോക്കി സൃഷ്ടിനെ ശ്രദ്ധിക്കുന്നില്ല ഉണ്ടോ ഓക്കെ മിടുക്കരാ ചാടി ഇരുന്നിട്ട് എഴുന്നേൽക്ക് ഇനി ഇനിയുമൊക്കെ വിളിച്ചു പറയാം വിശുദ്ധ പുരുഷൻ്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോമിശിഖായിക്ക് ആയിരിക്കട്ടെ ഇരിക്കാം എന്താ ഞാൻ കണ്ടായിരുന്നു ഒരാൾ അതിനിടയ്ക്ക് മിഠായി എടുത്തിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന കുഞ്ഞനിധി കൊടുക്കുന്ന കണ്ടു ആ സിസ്റ്റർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ സഹായിക്കുന്നതാണല്ലേ മിടുക്കരാണ് കേട്ടോ നല്ല കുട്ടികളാണ് ഇഷ്ടപ്പെട്ടു ഈ പാട്ട് കേട്ടിട്ടുണ്ടോ കൂട്ടുകാരി നിങ്ങൾ കൂട്ടുകൂടിയിടണം കൂടുമ്പോൾ എപ്പോഴും ഓർത്തിയിടണം നല്ലതു കാണണം നല്ലതു കേൾക്കണം നന്മകൾ ചെയ്തു വളർന്നിടണം നമ്മളെന്താ പാടിയേ കൂട്ടുകാരെ നിങ്ങൾ നല്ലത് കാണണം നല്ലത് കേൾക്കണം എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് വളർന്നു വരണം എന്ന് അല്ലേ ഏതാ അവിടെ ഇരുന്നുകൊണ്ട് മരീറ്റക്കുട്ടി പറയുന്നുണ്ട് എന്താ മരീറ്റ മോളെ ആ എന്താ പറഞ്ഞതെന്നറിയോ ൃണോട് പറയുകയാണ് അവളുടെ വീട്ടിൽ ഒരു വല്യപ്പച്ചിനും വല്യമ്മച്ചിയും ഉണ്ടെന്ന് ഈ വല്യപ്പച്ചിനും വല്യമ്മച്ചിക്കും രാവിലെ തന്നെ നല്ല കട്ടൻ കാപ്പി കൊണ്ട് കൊടുക്കുമെന്ന് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ കൈ കഴുകാൻ വെള്ളം കൊണ്ട് കൊടുക്കുമെന്ന് നല്ല കുട്ടിയാലേ ഇതുപോലെ നിങ്ങളൊക്കെ സഹായിക്കുന്നുണ്ട് ആഹാ വിടുക്കരട്ടോ ഇന്ന് നമ്മൾ പഠിക്കുന്ന പാഠം ഏതാണ് ആ ശരിയാ പറഞ്ഞത് ഒൻപതാമത്തെ പാഠം തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് ആ പാടത്തിൻ്റെ പേരെന്തായിരുന്നു എന്തായിരുന്നു ഉത്തരം ശരിയാണ് എന്താ നിങ്ങൾ പറഞ്ഞ എന്ന് പറഞ്ഞേ മാതാപിതാക്കളെ അനുസരിക്കുന്ന ഈശോ നിങ്ങളെല്ലാവരും അനുസരിക്കുന്ന കുട്ടികളാണ് അല്ലേ നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടല്ലേ നമുക്കൊന്നൊരുമിച്ച് പാടിയാലോ സൃഷ്ടിൻ്റെ കൂടെ പഠിക്കണം ഇതൊരാക്ഷൻ സോങ്ങാണ് എല്ലാവരും പാട്ട് പഠിക്കണം സൃഷ്ടി കാണിച്ചു തരുന്ന പോലെ കാണിക്കണം കേട്ടോ ഞാൻ ഞാൻ വ്യത്യസ്തനാ

ഹോയ് ഇനി എന്താന്നറിയണോ കേട്ടോ എന്നെ പോലെ പോലെ ഈ ഈ ഭൂവിൽ ഭൂവിൽ വേറെ വേറെ ആരും ആരും ഇല്ലല്ലോ നിന്നെ ഇല്ലല്ലോ എൻ്റെ രൂപം പോലെ എൻ്റെ പുഞ്ചിരി പോലെ എൻ്റെ കണ്ണുകൾ പോലെ എൻ്റെ നടത്തം പോലെ എങ്ങനെയൊക്കെയാ എൻ്റെ രൂപം പോലെ എൻ്റെ പുഞ്ചിരി പോലെ എൻ്റെ കണ്ണുകൾ പോലെ എൻ്റെ നടത്തം പോലെ ഈ ഭൂവിൽ വേറാരും ഇല്ലല്ലോ ഈ ഭൂവിൽ വേറാരും ഇല്ലല്ലോ ഞാൻ തികച്ചും വ്യത്യസ്തനാ ദൈവം നൽകിയ സമ്മാനമാ കണ്ടോ ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുമക്കളും വ്യത്യസ്തരാണ് നിങ്ങളുടെ ചിരിക്ക് വ്യത്യാസമുണ്ട് നിങ്ങളുടെ നടത്തത്തിന് വ്യത്യാസമുണ്ട് രൂപത്തിന് വ്യത്യാസമുണ്ട് അങ്ങനെയെങ്കിൽ ദൈവം നമ്മളെ കണ്ണും കൈയും കാലും എല്ലാം തന്ന് സൃഷ്ടിച്ചെങ്കിൽ ഈ കൈകൾ കൊണ്ട് ഈ കാലുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യണ്ടേ വ്യത്യസ്തരായി ജനിച്ച നമ്മളെല്ലാവരും എല്ലാവർക്കും സഹായം ചെയ്ത് മിടുക്കനായിട്ട് വളരണം ഉണ്ണിയേശു എങ്ങനെ വളർന്നതെന്ന് പറഞ്ഞത് ആ ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇഷ്ടമുള്ള കുഞ്ഞായി വളർന്നു വന്നു അല്ലേ ഇനി കുറച്ച് ചോദ്യം ചോദിക്കാൻ പോവാ ഉത്തരം പറയുമോ ഉത്തരം പറയേണ്ടത് എങ്ങനെയാണെന്നറിയണോ ജസ്റ്റ് പറയട്ടെ ഞാൻ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവരും ഹായ് ഹായ് എന്ന് പറയണം ചീത്ത കാര്യം പറയുമ്പോൾ ഛേ ഛേ ഇങ്ങനെ പറയണം പറയോ ശ്രദ്ധിച്ചിരിക്കണേ ഞാൻ ചോദ്യം പറയും ഉത്തരം എന്താണോ നിങ്ങൾ തന്നെ ഓർക്കണം എന്നിട്ട് ശരിയാണ് പറയുന്നതെങ്കിൽ ഹായ് ഹായ് എന്ന് പറയണം റെഡി ഇതാ ചോദിക്കാൻ പോകുന്നു അന്നമോൾ മാതാപിതാക്കളെ സഹായിച്ചു എന്താ പറഞ്ഞ എല്ലാവരും പറയണം കേട്ടോ ഒന്നുകൂടി പറയുവാണ് എലിസബത്ത് പപ്പയോടും അമ്മയോടും നുണ പറഞ്ഞു അത് തന്നെ അടുത്തത് അമ്മയുടെ ചെന്ന് എന്താ നിങ്ങളാണ് പറയുന്നത് ആ ഓക്കെ പറഞ്ഞു ശരിയാണ് പറഞ്ഞോ അമ്മയുടെ അടുത്തു ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു എന്തിനാ കൊടുത്തത് ആ അമ്മയെ സഹായിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ഒരു കൺഗ്രാജുലേഷൻ തന്നു കഴിഞ്ഞപ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു ആ ഹായ് ഹായ് ശരിയാണ് പോൾ അവൻ്റെ പുസ്തകവും പേനയും ബുക്കും സ്ലേറ്റും അടുക്കി വെച്ചു ഹായ് ഹായ് ഓക്കെ മുറ്റം അടിച്ചില്ല അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി ഏ രാവിലെ പ്രാർത്ഥിച്ചില്ലേ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൈകൾ കൂപ്പിപ്പിടിച്ച് ഉച്ചത്തിൽ നന്മ നിറഞ്ഞ മറിയവും പരിശുദ്ധമറിയും ചൊല്ലി ഹായ് ഹായ് കണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തേ ഇതിനകത്ത് സിസ്റ്റർ പറഞ്ഞപ്പോൾ എത്ര കാര്യങ്ങൾ ഹായ് എന്ന് വെച്ചു ചീത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ് എത്ര പേര് വെച്ചു എനിക്ക് മനസ്സിലായി അപ്പയൊന്ന് അമ്മയെ ഒന്നും സഹായിക്കാത്ത കൂട്ടുകാരിവിടെയുണ്ട് എന്തോ ജനിഫർ പറയുക സൃഷ്ടിനോട് എന്താ ജനിഫറെ ജനിഫർ പറയാ ജനിഫറിൻ്റെ വീടിൻ്റെ അടുത്ത് അവളുടെ ഒരു കൂട്ടുകാരൻ്റെ വീടുണ്ടെന്ന് ആ വീട്ടിൽ അവൾ ഇടയ്ക്കിടയ്ക്ക് പോകുമെന്ന് എന്തിനാണ് പോണേന്നറിയാവോ കളിക്കാനല്ല പിന്നെയോ അവൾ പറയാ ടീച്ചറേ ജനിഫറിൻ്റെ വീട് പാവപ്പെട്ട വീടാ ദരിദ്രമായ വീടാ അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല അതുപോലെ തന്നെ ഉണ്ടല്ലോ അവിടെ ഒരു മാത്യൂസ് ഉണ്ട് അവന് ഡ്രസ്സൊന്നുമില്ല എല്ലാം കീറിപ്പോയതാ ആ പിന്നേം പറയാണ് രാവിലെ ചായക്ക് ബേക്കറി പലഹാരം ഒന്നുമില്ല എന്ന് എന്നിട്ടോ ജനിഫർ പറയാ ജനിഫറും അമ്മയുടെ കൂടി ഇടയ്ക്ക് മാത്യൂസിൻ്റെ വീട്ടിൽ പോകുന്നു പോയിട്ടോ പലഹാരങ്ങൾ കൊണ്ടു കൊടുക്കും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചോറും കറിയും ഒക്കെ കൊണ്ടു കൊടുക്കുമെന്ന് എന്തോ ആണോ ജെന്നിഫറ് പറയാ അവൻ്റെ വീട്ടിൽ ഒരു മുത്തശ്ശനുണ്ടെന്ന് മുത്തശ്ശനും നടക്കാനൊന്നും വയ്യ അപ്പോൾ മാത്യൂസിൻ്റെ കൂടെ ജനിഫർ പോയിട്ട് മുത്തശ്ശനെ കയ്യെ പിടിച്ച് എഴുന്നേൽപ്പിക്കും എന്നിട്ട് ഇരുത്തു അവിടെ എന്നിട്ടോ ആ കട്ടൻ കാപ്പി കൊണ്ടു കൊടുക്കും ഭക്ഷണം കൊണ്ട് കൊടുക്കും ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ കൈ കഴുകാൻ വെള്ളം കൊണ്ട് കൊടുക്കും ഇതൊക്കെ മാത്യൂസാണ് ചെയ്തേ ജനിഫറാണ് ചെയ്തേ ആ ജെനിഫർ പറയാ ഞാനും മത്തിസും കൂടി ചെയ്തു കൊടുക്കുന്നു ആണോ ആ ഉടുപ്പ് കൊണ്ട് കൊടുത്തു ഡ്രസ്സ് കൊണ്ട് കൊടുത്തു അങ്ങനെ സഹായിക്കുമെന്ന് ഇങ്ങനെയൊക്കെ സഹായിക്കാറുണ്ടോ ഉണ്ടോ ആഹാ മുട്ടായി രണ്ടെണ്ണം കിട്ടിയപ്പോൾ ഒരു കൊച്ചു മുട്ടായി കുഞ്ഞനീതിക്ക് കൊടുത്തു എന്ന് നല്ല കാര്യട്ടോ അങ്ങനെ നിങ്ങളെല്ലായ്പ്പോഴും സഹായിക്കണം ജെനിഫർ കണ്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ജെനിഫറിനെ തൊട്ടടുത്ത വീട്ടിൽ പാവപ്പെട്ട വീടാ അവൾ അമ്മയെക്കുട്ടി പോയിട്ട് അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നു മുത്തച്ഛനെ സഹായിക്കുന്നു കണ്ടോ ഇതുപോലെ നിങ്ങളും ചെയ്യണം ചെയ്യുവോ ചെയ്യും ഇതൊക്കെ ആരാണ് നമുക്ക് കാണിച്ചു തന്നത് ആ നമ്മുടെ ഉണ്ണീശോ ഉണ്ണീശോയെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു ബാലനായ ഉണ്ണീശോ കുഞ്ഞുനാളിൽ എന്നും പ്രാർത്ഥിക്കും എന്നും നന്മ ചെയ്യും ചിരിച്ചോണ്ട് വർത്താനം പറയും കൈകൊട്ടിപ്പിടിച്ച് കണ്ണുകളടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും അങ്ങനെയെങ്കിൽ നമുക്കിങ്ങനെയൊക്കെ ചെയ്യണ്ടേ വേണോ ചെയ്യണം കുഞ്ഞുനാൾ മുതൽ നന്മപ്രവൃത്തികൾ നമ്മൾ ചെയ്യണം എല്ലാവരെയും സഹായിക്കണം എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ ഈ നന്മ ചെയ്യുന്ന കുട്ടികളെ സഹായിക്കുന്ന കുട്ടികളെ ആ വഴക്കുകൂടാത്ത കുട്ടികളെ അവൾ പറയാ ഉണ്ണീശോയുടെ കഥയിൽ സിസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്ന് എന്ത് ഉണ്ണീശോ ആരോടും വഴക്ക് കൂടില്ല എന്ന് ശരിയാ ആരോടും വഴക്ക് കൂടില്ലായിരുന്നു ഉണ്ണീശോ അങ്ങനെയെങ്കിൽ നിങ്ങൾ വഴക്ക് കൂടുവോ ഇല്ല നിങ്ങളും എടുക്കരായ കുട്ടികളാ ഇനി അതാ നിങ്ങളുടെ പുസ്തകത്തിൽ കണ്ടോ മുഖം വരയ്ക്കാം ഒരു ഹോംവർക്കാണത് ഈ ഹോംവർക്ക് എല്ലാവരും ചെയ്യണം ആ ഹോംവർക്ക് എങ്ങനെയാണെന്നറിയണോ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നമുക്കവിടെ ഒരു ആന്റണി കുട്ടനുണ്ട് ആന്റണി ചിരിക്കും ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പം തന്നെ കരയാൻ തുടങ്ങും അവൻ്റെ അമ്മ വിളിക്കും ആന്റണി എന്തോ നീ വന്നേ മോനെ ആന്റണി ഓടി ചെല്ലും എന്നിട്ട് ചോദിക്കും നീ എന്താ ഇവിടെ അടിച്ചൊന്നും മാറാത്തേ അപ്പോഴത്തെ കരയാൻ തുടങ്ങും അതുപോലെ തന്നെ അമ്മ വിളിച്ചു ആന്റണി ഇന്ന് മോൻ ടേബിളില് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലായിടുന്നാലും വൃത്തിയാക്കി തുടച്ചിട്ടിട്ടുണ്ടല്ലോ അത് ചിരിക്കും അപ്പോൾ ഇവിടെ കുറേ ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ ചിരിക്കുന്ന മുഖം വരയ്ക്കണം ചീത്ത പ്രവൃത്തി ചെയ്യുമ്പോൾ കരയുന്ന മുഖം വരയ്ക്കണം ആൻ്റണിയുടെ മുഖം വരയ്ക്കുമോ എല്ലാവരും വരയ്ക്കുമോ എല്ലാവരും വരയ്ക്കണം ഒരു പുസ്തകം എന്നെ കാണിച്ചു തരണം കേട്ടോ എന്താ നിങ്ങളുടെ പുസ്തകത്തിൽ വലിയ നല്ലൊരു ഹോംവർക്കാണിത് ആ ഹോംവർക്ക് എല്ലാവരും ചെയ്യുമോ ചെയ്യണം എല്ലാവരും എഴുന്നേറ്റുന്നതേ ഇനി കൈകളൊന്ന് കൂപ്പിപ്പിടിച്ചേ ഇനി ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലണം സ്വരമുയർത്തി ചൊല്ലണം അനുസരണത്തിൻ്റെ മാതൃകയായ ഈശോയെ എന്നൊരു പറഞ്ഞേ അനുസരണത്തിൻ്റെ മാതൃകയായ ഈശോയെ മാതാപിതാക്കളെയും മുതിർന്നവരെയും അനുസരിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്താണെന്ന് ഇതെല്ലാവരും പഠിച്ചു വെക്കണം അനുസരണത്തിൻ്റെ മാതൃകയായ ഈശോയെ മുതിർന്നവരെയും സഹോദരങ്ങളെയും അനുസരിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ പഠിച്ചോ ഇത് ചെയ്യണം ഇനി കഴിഞ്ഞ ആഴ്ച ഒരു വചനം പഠിച്ചില്ലേ ഏത് വചന ആ ശരിയാ പറഞ്ഞത് മെടുക്കരാണ് ഓർത്തു വെച്ചു അല്ലേ എന്തായിരുന്നു യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സംപ്രീതിയിൽ വളർന്നു വന്നു അല്ലേ അങ്ങനെയാണെങ്കിൽ ചോദിച്ചു വയ്ക്കട്ടെ ഈ പാഠത്തിൽ പഠിച്ച സന്ദേശം എന്തായിരുന്നു ആ നിങ്ങൾ പറഞ്ഞു ശരിയാ ഉണ്ണീശുവിനെ പോലെ നല്ല കൂട്ടുകാരായി ബഹുമാനിച്ച് സ്നേഹിച്ച് എല്ലാവരെ സഹായിച്ച് ഈ ഭൂമി നമ്മൾ വളർന്നു വരണം ഉണ്ണിയേശുവിനെ പോലെ എല്ലാവരെയും സഹായിച്ച് എല്ലാവരെയും സ്നേഹിച്ച് നല്ല കൂട്ടുകാരനായി നല്ല കൂട്ടുകാരായി വളർന്നു വരണം ആറി റെഡി ഇനി എഴുന്നേറ്റ് നിന്നേ ഒന്നുകൂടി ആ നിൽക്കുമായിരുന്നു അല്ലേ കൈകൾ കുപ്പിപ്പിടിച്ചിട്ട് നിൽക്കുമായിരുന്നു മിടുക്കനാണ് നിന്നുകൊണ്ട് തന്നെ എന്താ ചെയ്യാൻ അറിയാവോ എന്തു ചെയ്യാൻ പോകുന്നേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും ഓർക്കാൻ പോവുകയാണ് എന്തൊക്കെയായിരുന്നു പഠിച്ചത് ബാലനായിശോ മാതാപിതാക്കളെ സഹായിച്ചു അവരെ സ്നേഹിച്ചു ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു അനുസരണത്തിൽ ജീവിച്ചു മാതാവിനെയും അവസ്യ പിതാവിനെയും കുഞ്ഞുനാൾ മുതൽ സ്നേഹിച്ചും അനുസരിച്ചും വളർന്ന ഉണ്ണിയേശുവിനെ പോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്താകും മാതാപിതാക്കളെ അനുസരിക്കും അവരെ സ്നേഹിക്കും അവരെ ബഹുമാനിക്കും അവർക്ക് നന്മ ചെയ്യും ചെയ്യില്ലേ ആ പിന്നെന്താ പഠിച്ചത് വചനം പഠിച്ചു യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സംപ്രീതിയിൽ വളർന്നു വന്നു ആ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ ആരും എന്നെ ഓർപ്പിച്ചില്ലല്ലോ എന്തായെന്നറിയോ കോട്ടയ്ക്കുള്ളിലെ സമ്മാനം കണ്ടുപിടിച്ചോ ആഹാ എല്ലാവരും കണ്ടുപിടിച്ചല്ലോ നോക്കട്ടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ആ എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ട് കോട്ടയ്ക്കുള്ളിലെ സമ്മാനം കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവർക്കും കൺഗ്രാജുലേഷൻ പിന്നെ കഴിഞ്ഞ പാട്ടത്തിൽ പാട്ട് പിടിച്ചോ ഏത് പാട്ടായിരുന്നു അപ്പച്ചീ സ്വതരങ്ങൾ ആ പാട്ട് പഠിച്ചു അല്ലേ പിന്നെ പിന്നെന്തായിരുന്നുണ്ടത് ആ മാതാപിതാക്കളെ എങ്ങനെയൊക്കെ സഹായിച്ചു എന്ന് എഴുതിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞു അത് എഴുതിയോ ഇല്ലേ എഴുതിയിട്ടില്ല മുഖം കണ്ടപ്പോൾ സിസ്റ്റർക്ക് മനസ്സിലായി ചിലരെഴുതിയിട്ടില്ല എന്ന് എല്ലാവരും എഴുതണം എങ്ങനെയൊക്കെ സഹായിച്ചു എന്തൊക്കെ ചെയ്തു എന്നെല്ലാവരും എഴുതണം ഓക്കെ ഇനി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം മാതാപിതാക്കളെ അനുസരിക്കുന്ന ഈശോ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കട്ടെ പപ്പയെയും അമ്മയെയും വല്യപ്പച്ചനെയും വല്യമ്പച്ചയെയും എല്ലാവരെയും സഹായിക്കണം കയ്യിൽ കൂട്ടിപ്പിടിച്ച് കുരിശു വരയ്ക്കാം വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ശരിയല്ലേ ഈശോയ്ക്ക് ഒരുമിച്ച് ചേർന്ന് ഈശോമിച്ച് കായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ